الله جل جلاله وين كان يشدريمو ين ربنا ود الله سنه وند تشوديشوا ويا مهانا أنا كليم الله موسني بليه السلام ربي أريني أنظر إليك إنن كان يشدري ربي يا إنن نوكي كانته كانان غدي أي بوي إنن يا إنن كانته سينا بروضة تنيريك لبتش موسني بليه السلام تشوديشوا آ بروضة من نورند سينا مريبومي لودة إيجيبتيل ننم فلسطين ليكي أطر بوغمبو ആ പർവ്വതം കാണാൻ കഴിയും. അല്ലാഹു മൂസ നബി അലൈഹി സ്സലാമിനോട് സംസാരിച്ച സ്ഥലം. അല്ലാഹു തആല ഒരു വാക്കാ പറഞ്ഞത്, മൂസ നബിയെ പർവ്വതത്തിലേക്ക് നോക്കിക്കോളൂ കേട്ടോ, വലിയ മഹാപർവ്വതം. ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, ആ പർവ്വതം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്കൻ وخر موسى صعقا. പുടി പുടിയായി പോയ ഒരു പർവ്വതം ഇന്നും അവിടെ ഉണ്ട്, സീനാ പർവ്വതത്തിന്റെ തൊട്ടുതാഴെ. അവിടെ പോയി കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും, പൊടിയായി കിടക്കുന്നൊരു ഒരു മണൽ കൂനയുണ്ട്, തൊട്ടരികത്തൊന്നും മണൽ കിട്ടൂല, അങ്ങനത്തെ കല്ലുകളുള്ള ഒരു മരുഭൂമിയിൽ ആ പർവ്വതമായിരുന്നു ഇത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ജഅലഹു ദക്ക, വലിയ ഹൈറ്റുള്ള മലകളാണ് സീനായിലെ മലകൾ, വലിയ ഹൈറ്റുള്ള മലകളാണ്. അതിൽപ്പെട്ട ഒരു മലയിലേക്ക് ആ ചൂണ്ടി അല്ലാഹു പറഞ്ഞത്, മൂസ നബിയെ ആ പർവ്വതത്തിലേക്ക് എന്റെ തജല്ലി പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, അവിടുത്തെ വിരൽത്തുമ്പ് കാണിച്ചു പറഞ്ഞു, ഇത്രക്ക് അല്ലാഹുവിന്റെ നൂറ് പർവ്വതത്തിലേക്കൊന്ന് കടന്നതേ ഉള്ളൂ. ജഅലഹു ദക്ക വഖറ മൂസ സഇഖ, താങ്ങാൻ പറ്റിയില്ല മഹാപർവ്വതത്തിന്. മൂസ നബി അലൈഹി സലാം ആ മഹാത്ഭുതം കണ്ട് ബോധം കെട്ട് വീണുപോയി. സയ്യിദുനാ കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാം.